ഹലോ ഗായ്സ് അസ്ലാമലൈക്കും പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വ്ളോഗ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ഉപ്പിയും അതേപോലെ എൻ്റെ മോനും ഭർത്താവെല്ലാം പള്ളി പോയിട്ടുണ്ട് ഞാനും നോർ സംസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് നോർ സംസ്കാരം കഴിഞ്ഞിട്ടാണ് സാധാരണ ഞാൻ അടുക്കളയിലേക്ക് കയറാറ് നോർസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതി എന്നിട്ട് അടുക്കളയിലേക്ക് കയറിയിട്ടാണ് പിന്നെ നോമ്പറുടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്നൊക്കെ എണീക്കണമെങ്കിൽ ഒരു അഞ്ചര ആ ടൈമാവും അപ്പോൾ അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഓരോ പണി തീർക്കാമെന്ന് വെച്ചിട്ടാണ് നേരത്തെ കയറുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഭർത്താവി പോകുന്ന ടൈമിൽ ഒരു എട്ട് മണിക്ക് എണീച്ച സമയത്ത് കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം മുറിച്ചു വച്ചിട്ടുണ്ടെ പിന്നെ അതേപോലെ ചിക്കനെ ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ മുളകും മഞ്ഞളോ ഉപ്പുമെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേനെ അങ്ങനെ ചെറിയ ചെറിയ പണിയെല്ലാം രാവിലെ തീർത്തിട്ടുണ്ടേനെ ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി എങ്ങനെ റെഡിയാക്കുന്നത് അതേപോലെയാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ചിക്കന് ഞാൻ ചെറിയ പീസാക്കിയിട്ട് മസാലയെല്ലാം പെരുക്കിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടേനെ കേട്ടോ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരു പുതിയ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലൊച്ചെടുത്തിട്ട് ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഞാൻ രണ്ട് സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക സവാള നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗോൾഡൻ കളർ ആവശ്യവും ഇല്ല ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ കയ്യിൽ ക്യാരറ്റോ കണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് എന്നാ ക്യാവേജ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ നേരത്തെ ഞാൻ പുഴങ്ങിയെടുത്തിട്ടുണ്ടേന് മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക പിന്നെ അതേപോലെ രണ്ട് ഉരുളക്കെ ഒന്ന് ഞാൻ പുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് പച്ചമുളകും ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മതി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളെ കയ്യിൽ മല്ലിച്ചപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ ഒരു മസാലയാണ് കുറേ നേരം നമ്മളത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് നേരത്തെ പൊടി കൊഴിച്ചത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം പത്ത് മിനിറ്റ് ഞാൻ വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ആദ്യം പൊടി തൂകി കൊടുത്തതിന് ശേഷം ഒരു റോളർ വെച്ചിട്ട് പരുത്തിയെടുക്കുക നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന അതേ രീതിയിൽ തന്നെ പരത്താം പക്ഷേ ചപ്പാത്തിൻ്റെ അതിലും കുറച്ച് തിന്നായിട്ട് വേണം നമ്മളിത് പരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കൂടുതൽ തിന്നായി തിന്നായിക്കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ മുറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളതിൽ പണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾസായിട്ട് വരും അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പരുത്തി കഴിഞ്ഞാൽ റെഡി ആയിട്ട് വരുമെന്ന് അപ്പോൾ ആ ഐഡിയയിൽ നമ്മളിത് പരുത്തിയിട്ടെടുക്കുക എന്നിട്ട് പൂരീൻ്റെ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു കുപ്പീൻ്റെ മൂടി വെച്ചിട്ട് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ഉരുളക്കേങ്ങ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഉള്ളതുപോലെ അതേ രീതിയിൽ വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളൂ കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളക്കെങ്ങ ഉണ്ടെങ്കിൽ നല്ലത് തന്നെ നമുക്കിത് പൊരിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇതേപോലത്തെ ഒരു ഉരുളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തിട്ടിട്ട് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ടീസ്പൂൺ വീതം കൂടുതൽ പണ്ടം പണ്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാനും പറ്റില്ല എന്നാലും മസാല ഇതിൽ വെക്കുകയും വേണം അപ്പോൾ ഞാനിത് ഒത്ത പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ നടുവിലാണ് ഒരു ഉരുളക്കേങ്ങിൻ്റെ കഷ്ണം വെച്ചിട്ടുള്ളത് എന്നിട്ട് ചുറ്റിച്ചു കൊടുക്കുക ഇത്രയും ഉള്ളു വളരെ സിമ്പിളാണ് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്നിങ്ങനെ റെഡിയാക്കി കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാരറ്റും കേവേജും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ഉപ്പും കൂടി ചേർത്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം ഞാൻ നേരത്തെ മാവ് റെഡിയാക്കിയിൽ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പൂരിൻ്റെ വലുപ്പത്തിലൊന്ന് തിന്നായിട്ട് പരുത്തിയിട്ട് എടുക്കണം പൂരിനാക്കട്ടേം കുറച്ച് തിന്നായിട്ട് വേണം നമ്മളിത് പരുത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ ഓയില് കൊടുക്കണം എന്നിട്ട് ഇത് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കത്തി കൊണ്ട് മുറിച്ച് കളിയാം അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ട് മുറിച്ച് കളിയ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക നമുക്കിത് വിട്ട് വരുന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രോക്ക് വെച്ചിട്ട് നമ്മളത് ഇളക്കി കൊടുക്കുക നമ്മളിത് വെച്ചുകൊടുത്തതിന് ശേഷം ഇളക്കാൻ നോക്കിയാൽ വരില്ല കുറച്ച് നേരം നിൽക്കണം എന്നിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് എല്ലായിടത്തും വന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതേപോലെ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കുകയും ചെയ്യാം ഓക്കെ ഞാൻ ഇത് ഈ ഫ്ലവർ ബോട്ടിലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോഴിക്കാൽ ഓരോന്ന് ഡിപ്പ് ചെയ്തിന് ശേഷം ബ്രെഡ് കംസിൽ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നമ്മൾ പതുക്കെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഓര് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ ഒന്നും ഇട്ടുകൊടുക്കുക അതാ ഫ്ലവർ ബോട്ടിലെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ശരിയായിട്ട് വന്നിട്ടില്ല ഒന്നോ രണ്ടാറ്റ ഒന്ന് ചെരിഞ്ഞെല്ലാം പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിലൊലിക്കല്ലേ വറുത്തുള്ള ആയിരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് സാരിയില്ല അപ്പോൾ ഞാനിതാ കോഴിക്കാൽ പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുവാണെങ്കിൽ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി മാവ് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഗോൾഡൻ കളറാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തിട്ട് ഫ്ലവർ ബോട്ടിൽ സെറ്റ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല ബാങ്കോട്ടൊരു ടൈം ആയതുകൊണ്ട് ഫ്ലവർ ബോട്ടിൽ ആദ്യം നമുക്ക് മൊയോണീസ് ഇട്ടെടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ കാരറ്റ ക്യാബേജും കുരുമുളകിട്ട് മിക്സില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്ലവർ ബോട്ടിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ പൂരിനാക്കട്ടി തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത് അപ്പോൾ അത് പൊരി പോലെ ഉണ്ടാവും ഒരു കഴിക്കുന്ന ടൈമിൽ അപ്പോൾ അതിനിടയിൽ ഞാൻ ഉള്ളിയോടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ മുട്ട ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ബിരിയാണി മസാല റെഡിയാക്കുന്നുണ്ട് രാത്രി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മോൾ മോളതിനിടയിൽ പത്തക്ക വെള്ളം അതേപോലെ ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഞാൻ ടേബിളുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പാങ്ക് കൊടുത്തു ഞാനും രണ്ട് മക്കളും ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ രാത്രി മകരുമേ നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ കിടന്ന് ഉരുളു നോമ്പ് പറഞ്ഞു ഞാൻ ഒന്ന് കിടക്കണം പിന്നെ ഒരു എട്ടര മണിയായപ്പോൾ ഭർത്താവ് മോനും ഇരുന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു അതിന് ഞാൻ കേക്ക് മുറിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം അതുവരേക്കും ബായ്